സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേലിലെ ആഹാബ് രാജാവിന്റെ ഭാര്യയായിരുന്നല്ലോ സീദോണിയ രാജ്ഞിയായിരുന്ന ജസബേൽ. വിശുദ്ധ ഗ്രന്ഥം ജസബേലിന്റെ ദുർസ്വാധീനത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. അവളിലൂടെയാണ് ആഹാബ് എന്ന വ്യക്തിയിലേക്ക് ബാൽ ആരാധനയും കടുത്ത അനീതികളും കടന്നുവരുന്നത്. ജസബേൽ എന്നൊരു വ്യക്തി തന്റെ സ്വാധീനവും ശക്തിയും കൊണ്ട് ഒരു ജനതയെ ആകമാനം ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റി. ഇവിടെ ജസബേൽ എന്നൊരു സ്ത്രീ ആഹാബ് എന്നൊരു പുരുഷനെ കുഴപ്പത്തിലാക്കി എന്നൊരു ബാലിശമായ വിവക്ഷയല്ല അവതരിപ്പിക്കുന്നത്. ആഹാബും ജസബേലും ഒരൊറ്റ ഏകകമായി നാം മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് നമ്മെ ക്രമേണ അകറ്റുന്ന ഭൗതിക നിലപാടുകളുടെയും സാമ്പത്തിക രീതികളുടെയും ഏകകമായി. ഇന്നലെ നാം ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയെ ധ്യാനിക്കുകയായിരുന്നു. ദാവീദ് ഭവനത്തെ ദൈവം അചഞ്ചലമായി ഉറപ്പിക്കുന്നു എന്ന വാഗ്ദാനവും. എന്നാൽ ദാവീദ് വംശത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കിയാൽ ഈ വാഗ്ദാനം നിറവേറുന്നത് കാണാനാകില്ല. നാം യഥാർത്ഥ ദാവീദ് പുത്രനായ അജയ്യനായ നിത്യനായ ക്രിസ്തുരാജനിലേക്ക് എത്തും വരെ. അതിനാൽ തന്നെ ദാവീദിനോട് ചെയ്ത ഉടമ്പടി ക്രിസ്തു അഥവാ മിശിഹായിൽ സ്ഥാപിതമാകുന്ന ഉടമ്പടിയുടെ സൂചന തന്നെയാണ്. രണ്ട് ദിനവൃത്താന്തം 21. ദാവീദുമായി ദൈവം ചെയ്ത ഈ ഉടമ്പടിയെ ആധാരമാക്കി യഹോറാം എന്നൊരു യൂദാ രാജാവിന്റെ വഴികളെ ശ്രദ്ധിക്കുന്നുണ്ട്. യഹോറാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ ബാലിന്റെ ആരാധനയ്ക്ക് കളമൊരുക്കി ഇസ്രായേലിനെ അനുകരിച്ചുകൊണ്ട്. അതിനാൽ അവന്റെ മരണശേഷം അവൻ യൂദാ രാജാക്കന്മാർക്കൊപ്പം അടക്കം ചെയ്യപ്പെട്ടില്ല. ദാവീദ് വഴി ദൈവം ചെയ്ത ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ രാജാക്കന്മാർ തങ്ങളുടെ നിലനിൽപ്പ് പോലും അസാധുവാക്കുകയാണ്. രാജാക്കന്മാരുടെ ചരിത്രം മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു ശൈലി ദിനവൃത്താന്ത പുസ്തകത്തിനില്ല. അതിനാൽ ദൈവം മനുഷ്യന്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം ഉടനടി പ്രതിഫലം നൽകുന്നു എന്ന് ഈ ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യചരിത്രത്തിൽ ശക്തമായി ഇടപെടുന്ന ദൈവത്തെ നാം അവിടെ കാണും. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തോട് മല്ലടിക്കുന്ന ഒരു രാജാവ് രാജ്യത്തെ ശിഥിലമാക്കുകയാണ് എന്ന് പറയുന്നത്. അതിനെ ആന്തരികമായി ശിഥിലമാക്കുക മാത്രമല്ല, വൈദേശിക ആക്രമണങ്ങൾക്ക് തുറന്നിടുകയും ചെയ്യുന്നു. അകത്തുനിന്നും പുറത്തുനിന്നും അത് ക്ഷയിക്കും. ഇന്നലെ നാം കണ്ടതുപോലെ ചിതലും തുരുമ്പും തന്നെ. ഈ യഹോറാം വിവാഹം ചെയ്തത് ഇന്നലെ നാം ശ്രദ്ധിച്ച അത്താലിയ രാജ്ഞിയെയായിരുന്നു. അവളാകട്ടെ ആഹാബിന്റെയും ജസബേലിന്റെയും പുത്രിയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരമ്മയുടെ സ്വാധീനത്തെക്കുറിച്ച് സാക്ഷ്യമുള്ളത്. അതാകട്ടെ ജസബേലിന്റെ തിന്മ നിറഞ്ഞ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സാക്ഷ്യവുമാണ്. 1 രാജാക്കന്മാർ 22:52. അത്താലിയ യഹോറാമിന്റെ രീതികളെയും ദുഷിപ്പിക്കുകയാണ് അവളുടെ അമ്മയുടെ ചുവട് വെച്ചുകൊണ്ട് തന്നെ. അങ്ങനെ അവൻ ദൈവത്തെ മറന്ന് ബാലിനെ പുണരാൻ അവളിടയാക്കി. അവരുടെ പുത്രനാണ് അഹാസ്യ. ദാവീദ് ഭവനവും ഓമ്രി ഭവനവും ഇടകലർന്ന ആദ്യത്തെ യൂദ രാജാവ് അഹാസ്യയാണ്. അതൊരു വലിയ അടയാളമായി നമുക്ക് വായിച്ചെടുക്കാം. ഉടമ്പടിയുടെ ചാലും ഉടമ്പടി ലംഘനത്തിന്റെ കരിഞ്ചാലും ഒരേ സമയം ഒരാളിൽ സന്നിവേശിപ്പിച്ചാൽ എന്ന വണ്ണം. ദൈവത്തെ നിരസിക്കുന്ന ഇസ്രായേലിന്റെ പ്രവണതയെ കുറിക്കുവാൻ ആഹാബിന്റെ ഭവനം എന്ന തിരുവചനം ആവർത്തിക്കുന്നുണ്ട്. ഓമ്രിയുടെ ഭവനം എന്നത് ആഹാബിന്റെ ഭവനമാണ്. അതിനാൽ ദാവീദും ആഹാബും ഒരേ സമയം ചാലിട്ടൊഴുകുന്ന ഒരു സംഗമവേദിയായിട്ട് അഹാസ്യ മാറുന്നു. അവനും കൊല്ലപ്പെടുന്നുണ്ട് ദാരുണമായി. ഒടുക്കം അവന്റെ പുത്രനായ യോവാഷിനെ നാം ഇന്നലെ ശ്രദ്ധിച്ചു. ആ കുഞ്ഞ് എങ്ങനെ ദൈവത്തിന്റെ ആലയത്തിൽ സുരക്ഷിതമായി പരിപാലിക്കപ്പെട്ടുവെന്നും ആ ദൈവിക ഭവനത്തിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ഉടമ്പടി കയ്യേറ്റുവാങ്ങുകയും ചെയ്തുവെന്നും തന്റെ മാതാമഹിയായ അത്താലിയുടെ കൈകളിൽ നിന്ന് അങ്ങനെ അവൻ രക്ഷപ്പെട്ടുവെന്ന്. ആ കുഞ്ഞിനെ കാത്തത് യഹോയാദ എന്നൊരു പുരോഹിതനായിരുന്നു. യോവാഷ് ആദ്യമൊക്കെ നീതിയും ഭക്തിയും നിറഞ്ഞൊരു രാജാവായിരുന്നു. എന്നാൽ ഇന്ന് രണ്ട് ദിനവൃത്താന്തം 24:17 മുതൽ വിവരിക്കുന്നത് പോലെ അവനിൽ അപജയങ്ങൾ ആരംഭിക്കുകയാണ്. അവൻ രാഷ്ട്രീയ പ്രീണനങ്ങൾക്ക് വേണ്ടി ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. യഹോയാദ ആ സമയം ചരമഗതി പ്രാപിച്ചിരുന്നു. എന്നാൽ യഹോയാദയുടെ പുത്രനായ സഖറിയ യോവാഷിനെ അഭിമുഖീകരിച്ച് അവൻ ചെയ്യുന്ന ഈ തിന്മകൾക്കെതിരെ അവന് താക്കീത് ചെയ്യുന്നുണ്ട്. അവൻ സഖറിയായെ ദേവാലയ അങ്കണത്തിൽ വെച്ച് തന്നെ വധിച്ചു കളയുകയും ചെയ്യുന്നു പ്രതികാരമായി. തന്റെ പിതാമഹനായ യോറാമിനെ പോലെ യോവാഷും തന്റെ മരണശേഷം രാജാക്കന്മാരുടെ ഒപ്പമല്ല അടക്കപ്പെടുന്നത്. അവൻ നിഷ്കാസിതനാകുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. മത്തായി 23:35 ലൂക്ക 11:50 നാഥൻ ഈ സംഭവം ഓർത്തെടുത്ത് പറയുന്നുണ്ട്. നാം എങ്ങനെ പ്രവാചകരെ കൊല്ലുന്നവരാകുന്നുവെന്ന് അനാദി മുതലേ ലോകാരംഭം മുതലേ
നമുക്കായി സജ്ജമാക്കിയിരിക്കുന്ന ദൈവഹിതത്തെ നിരസിച്ചുകൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ സൃഷ്ടിയുടെ അന്ന് മുതലേ നാം ദൈവത്തോട് മറുതലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകാരംഭം, കാറ്റബോളി, ഇന്ന് സങ്കീർത്തനം 89, 3 തലങ്ങളിൽ സംസാരിക്കുന്നത് ഇതുമായി നാം ചേർത്ത് വായിക്കണം. 1 സൃഷ്ടി അഥവാ ലോകാരംഭം, 2 ദൈവം ദാവീദുമായി ചെയ്ത ഉടമ്പടി, 3 ഈ ഉടമ്പടിയുടെ ലംഘനം, അതെങ്ങനെ സൃഷ്ടിയെയും സാരമായി ബാധിക്കുന്നുവെന്ന്. സൃഷ്ടിയും ഉടമ്പടിയും അതിൻ്റെ പൂർണ്ണതയിൽ വ്യക്തമാകുന്നത് അതിലടങ്ങിയിരിക്കുന്ന ദൈവിക പദ്ധതിയും ദൈവിക മഹത്വവും നാം കൺതുറന്ന് കാണുമ്പോൾ മാത്രമാണ്. ഇത് കാണാനുള്ള താക്കോലാകട്ടെ ക്രിസ്തുവാണ്. സൃഷ്ടിയും വീണ്ടെടുപ്പും ലോകാരംഭവും ഉടമ്പടിയും ക്രിസ്തുവിലേക്ക് തന്നെ നമ്മെ വഴി നടത്തുന്നു. ക്രിസ്തു തന്നെയാണ് അതിൻ്റെ പൂർണ്ണത. അത് പാലിക്കാനും ഗ്രഹിക്കാനുമുള്ള വഴിയും ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാവീദിനോട് ചെയ്ത ഈ ഉടമ്പടി യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ധവളപത്രമല്ല, അത് ക്രിസ്തുവിൻ്റെ തീർച്ചയും തീർപ്പുമാണ്. എ മെസ്സിയാനിക് കവനന്റ്. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ വിശ്വാസ സമഗ്രത തന്നെയാണ് നാം കാണുന്നത്. മത്തായി 6:24-34 ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാനാകില്ല എന്ന്. മാമോൻ എന്നത് ധനവും സമ്പാദ്യവും ശക്തിയുമാണ്. അത് അതിനാൽ തന്നെ ദുഷിച്ചതല്ല, പക്ഷേ അത് ദൈവത്തിൻ്റെ ബദലായി മാറുമ്പോൾ അത് നമ്മെ അപകടത്തിലാക്കും. ഇന്നലെ ഏകാഗ്രമായ ആ പ്ലോസ് ദൃഷ്ടിയെ നാം കാണുകയായിരുന്നു. അതിൻ്റെ മറുപുറം എന്നോണം നാഥൻ പറയുകയാണ്, രണ്ട് യജമാന്മാർക്കിടയിൽ നാം പിളർന്നു പോകരുത് എന്ന്. ഒന്നിൽ ഏകാഗ്രമായി കേന്ദ്രീകരിക്കുക എന്ന്. മാത്രമല്ല, വിജാതിയരുടെ മതശൈലി പോലെ വ്യഗ്രതയും ആശങ്കയും നിറഞ്ഞതാകരുത് നമ്മുടെ വിശ്വാസരീതികൾ. മെറിംന, ആകുലത എന്നത് ദൈവാശ്രയത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പിസ്റ്റിസ് എതിരായ മനോഭാവം തന്നെയാണ്. മത്തായി 13:32 പറയുന്നതോർത്താൽ വചനവിത്തിനെ ഞെരുക്കിക്കളയുന്ന ലൗകിക വ്യഗ്രതയും സമ്പത്തിൻ്റെ വഞ്ചനാത്മകതയുമാണത്. ഈ സുവിശേഷ ഭാഗം നമ്മെ വീണ്ടും ലോകാരംഭത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ദൈവം എങ്ങനെ ഏറ്റവും എളിയ സൃഷ്ടിയെപ്പോലും പാലിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട്, പുല്ലിനെയും പുഴുവിനെയും കിളികളെയും. അതേസമയം സർവമഹത്വം നിറഞ്ഞ സർവാലങ്കൃതനായ സോളമനെയും നാം ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ സോളമന്റെ സകല മാനുഷിക മേന്മകളും അംഗച്ചമയങ്ങളും അണിനിരത്തിയാൽ പോലും സൃഷ്ടിയുടെ ഈ പ്രാചീന സൗന്ദര്യത്തിൻ്റെയും തനിമയുടെയും ഏഴയലത്ത് വരില്ല. അതിൻ്റെ മഹത്വത്തിലും ഭംഗിയിലും നാഥൻ പറയുകയാണ്, നമ്മുടെ വിശ്വാസശീലങ്ങൾ ഈ സത്യത്തിലേക്ക് കൺതുറക്കാൻ. ദേവാലയത്തെ രക്തക്കളവും ചന്തപ്പറമ്പുമാക്കി മാറ്റിയവരെ നോക്കി നാഥൻ പറഞ്ഞതുപോലെ, ഇതാ ദേവാലയത്തേക്കാൾ വലിയവൻ, ഇതാ സോളമനേക്കാൾ വലിയവൻ. മത്തായി 12:6-42.